അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയനിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ അഖീദയിലെ രണ്ടാമത്തെ പാഠം അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ എന്നത് പകുതിയിലധികം നമ്മൾ എടുത്തു കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ കുറിച്ചുള്ള വിശേഷണങ്ങൾ, അല്ലാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, ജായിസായ സിഫത്തുകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് അതിപ്പോൾ ഇവിടെയും വീണ്ടും പഠിച്ചു. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് മൊത്തത്തിൽ പഠിച്ചു. അള്ളാഹു ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ് അള്ളാഹു എന്ന് പഠിച്ചു. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അള്ളാഹുവിന് 99 പേരുണ്ട്. വേറെ പല പേരുകളുണ്ട്, പ്രധാനമായി 99 പേര് അള്ളാഹുവിനുണ്ട്. ആ പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഓരോ പേരിനും ഓരോ പ്രത്യേകതയുണ്ട്. ചില പേരുകൾക്കൊക്കെ ഭയങ്കര ഡേഞ്ചർ ഫലങ്ങളുണ്ട്. ചില പേരുകൾ മാത്രം ചൊല്ലി ആ ദിക്റാക്കി നമ്മൾ ഇത്ര തവണ രാത്രി അല്ലെങ്കിൽ ഇന്ന സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെ അല്ലെങ്കിൽ ഇന്ന നിസ്കാര ശേഷമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കുന്നു എന്നാണ്. അത് ചെയ്ത് നോക്കിയവരും ചൊല്ലി നോക്കിയവരും അതുപോലെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ആലിമീങ്ങളും ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എനിക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു പേരുണ്ട്, ഇസ്മുൽ ആളം എന്നാണ് അതിൻ്റെ പേര്. അത് പഠിച്ചു കഴിഞ്ഞാൽ, കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലൂടെ പറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഞാനത് പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ച ആളുകളെ ചരിത്രം, പഠിപ്പിച്ചു കൊടുത്ത ആളുകളെ ചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഖസസുൽ അംബിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോ പേരിനും ഓരോ അർത്ഥങ്ങളാണ്. ഞാൻ ഒരു വലിയൊരു പ്രശ്നത്തിൽ പെട്ട സമയത്ത് ഒരു തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞ യാ മുത്തഖിമു എന്ന് പറഞ്ഞ ദിക്റുണ്ട്, അള്ളാഹുവിൻ്റെ ഈ അസ്മാഉൽ ഹുസ്നയെ പറ്റി. അതെല്ലാവരും ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചൊല്ലിയ സമയത്ത് ഞങ്ങൾ കുറച്ചൊരു ടീമുണ്ടായിരുന്നു. വേറെ ടീമിനായിട്ട് ഒരു ടീമും നമ്മളെ ടീമും വേറൊരു ടീമും ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ അവർ പരാജയപ്പെട്ടു. ഈ ദിക്ർ നമ്മൾ ചൊല്ലിയതിനാൽ അന്യായമായ കാര്യമാണ്, അവരതിൽ പരാജയപ്പെട്ടു. അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇസ്മിനും ഓരോ പേരുകൾ. നമുക്ക് വേദനകളുണ്ടെങ്കിൽ അത് മാറാനൊരു ഇസ്മ പേര്. അങ്ങനെ എന്തെല്ലാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഈ ഇസ്മുകൾ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ദുആ സ്വീകരിക്കണോ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഒന്നുമില്ലെങ്കിലും ഉമ്മമാരൊക്കെ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ റാത്തീബുണ്ട്, അത് ചെല്ലേണ്ട ബൈത്ത് ഉണ്ട്. ഇപ്പം മഹലർത്തുൽ ബദ്രി നമ്മുടെ നാട്ടിലൊക്കെ നടക്കണം, അതിൻ്റെ തുടക്കത്തിൽ അസ്മാഉൽ ഹുസ്ന ചെല്ലാറുണ്ട്. അതുപോലെ ഉറു അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലുന്ന ഉമ്മമാരും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്ന പരമാവധി പറ്റുന്ന എല്ലാ ദിവസവും ചെല്ലണം. അത് കാണാണ്ടായിട്ട് പഠിച്ചാലാണ്, നല്ല എളുപ്പമാണ്. ഒരു 6 മിനിറ്റ് 7 മിനിറ്റോ കൊണ്ട് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ടൊക്കെ ചെല്ലണം, ചെല്ലി തീർക്കുന്ന ആൾക്കാരുണ്ട്. ഒറ്റയടിക്ക് 99 പേരാണ്ട് യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക്കു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ, അങ്ങനെ ഒറ്റയടിക്ക് ചെല്ലി തീർക്കുന്ന ആളുകളുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വലാത്തുകളൊക്കെ ചെല്ലണമാതിരി ചെല്ലാവുന്നതാണ്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ദുആ സ്വീകരിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, വലിയ ഓഫറാണ്. അള്ളാഹുവിന് 99 പേരുണ്ട്, അതാരെങ്കിലും കാണാതെ പഠിച്ചാൽ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. സ്വർഗത്തിൽ കടക്കൂ എന്നല്ല പറഞ്ഞു, സ്വർഗത്തിൽ കടന്നു. അപ്പോൾ ആ പേര് കാണാണ്ട് പഠിച്ചാൽ സ്വർഗത്തിൽ കടന്നു. കടന്നു എന്ന് പറഞ്ഞാൽ വരാൻ പോണ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തന്നെ പറയണം, കടക്കും ഉറപ്പാണ്. അപ്പം ഇനി എന്താ വേണ്ടത്? നിങ്ങൾ കാണാണ്ട് പഠിക്കണോ? അതല്ല വേണ്ടേ. നിങ്ങൾക്ക് ദുആ സ്വീകരിക്കണ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണ ഒക്കെ നിങ്ങളെന്നെ ചിന്തിച്ചത് വളരെ സിമ്പിൾ പരിപാടി. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ അറിയോ, ഞാൻ അത് കാണാണ്ട് പഠിച്ചു. അതുപോലെ എൻ്റെ കുട്ടികൾ അത് കാണാണ്ട് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളെ ക്ലാസ്സിലെ 20 കുട്ടികളും ഇൻഷാല്ലാ ഈ അസ്മാഉൽ ഹുസ്ന കാണാണ്ട് പഠിച്ചാൽ അതുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. നമ്മുടെ പാഠത്തിൽ കാണാം, ഹുവല്ലാഹു അവിടെ കാണാം, ഹുവല്ലാഹുല്ലദി അല്ലാഹു, പിന്നെ ലാ ഇലാഹ ഇല്ലാ ഹുവ, പിന്നെ അർ റഹ്മാൻ, അള്ളാഹു എന്ന് റഹ്മാൻ, റഹീം, മലിക്,
ഖുദ്ദൂസ് പിന്നെ പുറത്തെ പേജിലുണ്ട്. ആ പേജിൻ്റെ ലാസ്റ്റ് വരെ കാണാം. അതിൽ 99 പേരുകളുണ്ട്. ഇതിൽ നോക്കി ചെല്ലാം, അല്ലെങ്കിൽ നെറ്റിലൊക്കെ അതിൻ്റെ ഇഷ്ടം പോലെ പാട്ടായിട്ടും ബെയ്ത്തായിട്ടൊക്കെ ചെല്ലണ ആൾക്കാരും. ഞാനിപ്പോൾ നല്ലൊരു വീഡിയോ, ഒരു ഇംഗ്ലീഷുകാരൻ്റെ പോലെ ചെല്ലണം, നല്ല അടിപൊളി ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പെട്ടുതരാം. നല്ല രസമുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഞാനിതിപ്പോൾ ചെല്ലിത്തരുന്നില്ല, നിങ്ങൾ അതിൽ നോക്കി ചെല്ലിയാൽ മതി. അതൊന്നും എന്നിട്ട് ഇടക്കിടക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ നെറ്റിൽ കണ്ട് സെർച്ച് ചെയ്താൽ മതി. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരങ്ങൾ, ആണുങ്ങൾ ചെല്ലണോ പെണ്ണുങ്ങൾ ചെല്ലണോ ഒക്കെ പല തരമുണ്ട്. അതുകൾ കേട്ട് പഠിച്ചാലും മതി ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണ്? അസ്മാഉൽ ഹുസ്ന കാണാത്ത പഠിക്കലാണ്. നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ എങ്ങനെ കാണാണ്ട് ചെല്ലും, പണിയൊന്നുമില്ല. ഇന്നൊരൊറ്റ ദിവസം നിങ്ങൾക്ക് തരാം, നാളെ ചെല്ലിത്തന്നാൽ മതി. ഇന്ന് ചെല്ലിത്തരാൻ കഴിയുന്നവർ ഇന്ന് ചെല്ലിത്തരുക, അല്ലാതെ അല്ലാത്തവർ നാളെ. ഇനി നിങ്ങൾ പറയാം ഉസ്താദ് എന്നെ കൊണ്ട് ഇത് കാണാണ്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ട് 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 പഠിച്ചാൽ മതി, മനസ്സിലായ. അപ്പോൾ എല്ലാവരും ഇൻഷാല്ലാ അതൊന്ന് കാണാതെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാവും ഇൻഷാല്ലാ. ഇതിൻ്റെ ചോടെ, ഈ ലിങ്കിൻ്റെ ചോടെ ഞാൻ മറ്റേ അസ്മാഉൽ ഹുസ്ന ഒരാൾ ചെല്ലണ വീഡിയോ ഞാനിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല തരം കാണാം. ഏത് വേണേലും തുറന്നിട്ട് കാണാതെ പഠിക്കാൻ നിങ്ങളെ വീട്ടുകാരോട് പറയണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you.